ഹായ് ചങ്കേളെ, എല്ലാവർക്കും മെഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലെന്നും പലതരത്തിലുള്ള മീൻ മേടിച്ചിട്ട് ഒരേ രീതിയിൽ കറിയുണ്ടാക്കി ബോറടിച്ചവരുണ്ടെങ്കിൽ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോ. ഈ മീൻ കറിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു അനുഭവമായിരിക്കും. വളരെ പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെന്ന് കാണണേ. നമ്മുടെ മെഫിൻ ബ്ലോഗ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പോൾ ആ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ സൂപ്പർ പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണ്. തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ സ്നേഹത്തോടെ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ. അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ നല്ല പേട്ടക്കൻ അയലയാണ്. അത് നല്ല കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങ് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു മൺചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിന് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 10-15 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി നെടുവേ കട്ട് ചെയ്തതും ഒരു ഫ്ലേവറിന് വേണ്ടി 2 ദണ്ട് കറിവേപ്പിലയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള 1 പീസ് ഇഞ്ചിയും പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 വറ്റൽമുളകും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വേണ്ടത് ചെറിയ ജീരകം 1/2 ടീസ്പൂണും ഉലുവ 1/2 ടീസ്പൂണും അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകും നെടുവേ കീറിയതും ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിനെ ചെറുതായിട്ടൊന്ന് വയറ്റിയൊന്ന് ഇട്ടെടുക്കുക. വയറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ അങ്ങോട്ട് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നല്ലപോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും കൊണ്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റിയായ ഒരു അയലക്കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതാ ഈ കാണുന്ന രീതിയിൽ അരച്ചങ്ങോട്ടെടുക്കണം. നമ്മുടെ മസാല ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ടിരിക്കട്ടെ, ഇത് നമുക്കിനി ആവശ്യമുണ്ട്. ഇനി അതേ ചട്ടിയിൽ തന്നെ ചട്ടിയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ടെന്നങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം. കടുക് ചറ പറന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞതും ഒരു ഫ്ലേവറിന് വേണ്ടി 2 ദണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഇളക്കിയെടുത്ത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സവാളയുടെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി ദാ ഇതുപോലെ വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വച്ചിരിക്കുന്ന മസാല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1 പീസ് കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല, നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് കുടംപുളിയോ വാളംപുളിയോ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനങ്ങോട്ട് ഇളക്കിയ മസാല ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മസാല ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മീനെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏത് മീനാണെങ്കിലും ഈ മസാലയിൽ തയ്യാറാക്കാവുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നിട്ട് ഇതിന് വേവിച്ചെടുക്കാനുള്ളതാണ്.
അതുകൊണ്ട് അടച്ച് വെച്ച് 1 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചങ്ങോട്ട് എടുക്കാവുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് അവസാനമായി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കണം. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാടിട്ട് ഇളക്കരുത്, അയല മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതാ നോക്കി നമ്മുടെ മീൻ കുളമ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് കോരി എടുത്ത് കഴിയുമ്പോഴുണ്ടല്ലോ കാണാനെന്ത് മനോഹരം നോക്കി. അപ്പോൾ കഴിക്കുമ്പോൾ എത്രത്തോളം ടേസ്റ്റായിരിക്കും. ഇതിൻ്റെ ഗ്രേവി ഒരു അസാധ്യ ടേസ്റ്റാണ്. എത്ര സിമ്പിളായിട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുറച്ച് ചൂട് ചോറും അതിൻ്റെ മുകളിലേക്ക് നല്ല കപ്പ ഉടച്ചതും അതിൻ്റെ മുകളിലോട്ട് ആ മീനിൻ്റെ ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് 1 പീസും അയല മീനും കൂടെ എടുത്ത് വെച്ചിട്ട് ഈ ഒരൊറ്റ ഗ്രേവി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. ഈ ഗ്രേവി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ്. അതിൽ നിന്ന് 1 പീസും കൊണ്ട് പിച്ചെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് കഴിക്കണം മോനെ, അടിപൊളി ടേസ്റ്റാണ്. പൊന്നോ കിടുവായിട്ടോയെന്ന് പറഞ്ഞാൽ പൊളിയായിട്ട് ദാ ഇതുപോലെ അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കാം. ഇതുപോലെ മീൻകറി തയ്യാറാക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ. ഇത്രയും നേരം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ആ ലൈക്ക് ബട്ടൺ അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നടിച്ചേക്കണേ. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി മേളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം മഹ്ഫിൻ, ബൈ ബൈ.